അയ്യുഹ ദാരിസൂന അൽഇസാഉ ഫി സഫ്ഫി ഥാനി, രണ്ടാം ക്ലാസ്സിലെ ഏറ്റവും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അഹ്ലൻ ബിക്കും ഫി ദർസിൽ യൗമൽ ജദീദ്, അഹ്ലൻ വസഹ്ലൻ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നുനാഖിശു അൽയൗമ അനിൽ മള്ളൂം അൽമഹ്ദുൽ ഹരിയ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം നമ്മുടെ പാഠപുസ്തകത്തിലെ 37-ാമത്തെ പേജിലുള്ള അൽ മഹദുൽ ഹരീർ എന്ന കവിതയാണ്. നല്ല ഈണത്തിൽ നമുക്ക് പാടാൻ സാധിക്കുന്ന ഒരു പാട്ടാണ് അൽ മഹദുൽ ഹരീർ. നോക്കൂ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ സല്ലത്ത് കൊട്ടയിൽ ഔദ് ഒരു കമ്പ് കെട്ടി, ഔറാബും ലഖലഖും കൂടി ഖുറാബിന്റെ ഖുശിലേക്ക്, ഖുറാബിന്റെ കൂട്ടിലേക്ക് അഫ്രാഹുകളെ, ലഖലഖിന്റെ കുഞ്ഞു മക്കളെ കൊണ്ടുപോയത് ഓർക്കുന്നുണ്ടോ? ലഖലഖും ഖുറാബും അഫ്രാഹുകളെ സല്ലത്തിലാക്കി കൊണ്ടുപോകുന്ന ആ മനോഹരമായ ചിത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതുമാണ്. കൂട്ടുകാരെ, അൽ മഹദുൽ ഹരിയർ പട്ടുതൊട്ടിൽ, നോക്കൂ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തുള്ള ചിത്രം അൽ മഹദുൽ ഹരീറാണ്. പട്ടുകൊണ്ടുണ്ടാക്കിയ മനോഹരമായ തൊട്ടിലാണ്. ഉറങ്ങാൻ മടിച്ചു നിന്ന നമ്മളെ ഉമ്മ താരാട്ടുപാട്ടുപാടി ഉറക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ പാടിത്തന്ന മലയാളത്തിലുള്ള ഒരു താരാട്ടുപാട്ട് നമുക്ക് കേട്ടാലോ? ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. താലോലം 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 കേട്ട് നീ ഉറങ്ങണം മോനേ. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ഹക്ക്. ലാ ഇലാഹ താലോലം താലോലം കുഞ്ഞോനെ, എൻ്റെ താരാട്ടിൽ നീയുറങ്ങൻ മോനെ. താലോലം താലോലം തേൻമോനെ, നല്ല താരിളം കാട്ടിലെ പൂമൈനെ, താരിളം കാട്ടിലെ പൂമൈനെ. ഹാസസ്തു സരീരാ വാന്തും സ്വാഗീറുൻ, ഫറഷ്തു ജൂഫൂനീ ലിമഹ്ദിൽ ഹരീരി. സഹർത്തുൽ رأيتُ صغاري كبدر المنير حززتُ السريرا وأنتم صغير وأنتم صغير. ഹസസ്തു സരീരാ വഅൻതും സ്വാഗീറുൻ, ഫറഷ്തു ജൂഫൂനി ലിമഹ്ദിൽ ഹരീരി. സഹർത്തുൽ ലയാലി
عار السرير رأيت صغاري كبدر المنير هززت السرير وأنتم صغير فرشت جفوني لمهد الحرير لقلقم غراب بودي سلت കൊട്ടയിലാക്കി ലഖലഖിന്റെ അഫ്രാഹുകളെയും കൊണ്ട് ഗുറാബിന്റെ വീട്ടിലേക്ക് വന്നു ഗുറാബിന്റെ കൂട്ടിലേക്ക് വന്നു ഹും വസലു ഇലാ ഉഷിൽ ഗുറാബ് അവർ ഗുറാബിന്റെ കൂട്ടിലേക്ക് എത്തിച്ചേർന്നു പിന്നെ എന്താണ് അവിടെയുള്ള കുട്ടികൾ ചെയ്തതെന്ന് അറിയുമോ ലഅബത്തിൽ അഫ്രാഹു മഅ സുആരിൽ ഗുറാബ് ഉറാബിന്റെ കൂട്ടിൽ ഉറാബിന്റെ കുഞ്ഞുമക്കളുമുണ്ട് ആ കുഞ്ഞുമക്കളോടൊപ്പം ലഖലഖിന്റെ അഫ്രാഹുകൾ കളിച്ചു മഅൽ ഫറഹി വസ്സുറൂർ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ഒക്കെ അവർ ഉറാബിന്റെ ഉഷിൽ വെച്ച് ഉറാബിന്റെ കുഞ്ഞുമക്കളോടൊപ്പം ലഖലഖിന്റെ അഫ്രാഹുകൾ കളിച്ചു ബഅദ തനാവുലി ത്വആമി അങ്ങനെ അവർ കളിച്ച ശേഷം ഭക്ഷണം കഴിച്ചു തറന്നമ ലഖലഖ് വൽ അഫ്റാഹ തന്റെ കുഞ്ഞുമക്കളെ ലഖലഖ് കൊക്ക് താരാട്ടുപാട്ട് പാടി ഉറക്കി അൽ മഹദുൽ ഹരീർ പട്ടുതൊട്ടിൽ ഹസസ്തു സരീറ വഅൻതും സഈറുൻ കുട്ടിപ്രായത്തിൽ ഞാൻ കട്ടിലുറക്കി ഫറഷ്തു ജുഫൂനി ലിമഹദിൽ ഹരീരി കൺപോള വിരിച്ചു പട്ടുതൊട്ടിലിനു വേണ്ടി സഹർത്തുല്ലയാലി ജീവരസരീരി ഉറക്കമിളച്ചു കട്ടിലിനടുത്ത് റൈതു സുവാരി കബദിരിൽ മുനീരി മക്കളെ ഞാൻ കണ്ടു പൂർണചന്ദ്രനെ പോൽ ഹസസ്തു സരീറ വഅൻതും സഈറുൻ കുട്ടിപ്രായത്തിൽ ഞാൻ കട്ടിലുറക്കി ഹസസ്തു സരീറ വഅൻതും സഈറുൻ കുട്ടിപ്രായത്തിൽ ഞാൻ കട്ടിലുറക്കി ഹസസ്തു സരീറ വഅൻതും സഈറുൻ ഫറഷ്തു ജുഫൂനി ലിമഹദിൽ ഹരീരി ലിമഹദിൽ ഹരീരി സഹർത്തു ലയാലി ജീവര സരീരി റൈതു സിവാരി കബദിരിൽ മുനീരി കബദിരിൽ മുനീരി ഹസസ്തു സരീറ വഅൻതും സഈറുൻ ഫറഷ്തു ജുഫൂനി ലിമഹദിൽ ഹരീരി ലിമഹദിൽ ഹരീരി പ്രിയ കൂട്ടുകാരെ ഇനി നമ്മുടെ പാഠപുസ്തകത്തിലെ സഫ സമാനിയും വസലാസൂൻ 38-ാമത്തെ പേജിലേക്ക് നമുക്ക് പോയാലോ മാതാനുഷാഹിദു ഹുനാക്ക അവിടെ നമ്മൾ എന്താണ് കാണുന്നത് ഇസ്തൈഖളത്ത് അഫ്റാഹു ലഖലഖി മിനൻ നൗമി നമ്മുടെ കൊക്കിന്റെ കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ഉറക്കമുണർന്നു വഫക്കറത്ത് അനിൽ ബൈത്ത് അവര് അവരുടെ വീടിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തു
എന്നിട്ടോ സുമ്മ അൻഷദത്ത്, എന്നിട്ടവർ പാട്ടുപാടുകയും ചെയ്തു. ആ പാട്ടാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത്. ബൈത്തി അജ്മലു ബൈത്തി ആല വബിഹി ഐശി യുസ്ബിഹു അഹല തത്അബു ഉമ്മി ഫീഹി കസീറ ഫതറൽ കുല്ല ബിഹി മസ്റൂറ. ബൈത്തി അജ്മൽ ബൈത്തി ആല وبه عيشي يصبح أهلا تتعب أمي فيه كثيرا فترى الكل به مسرورا. കൂട്ടുകാരൊന്ന് പാടി നോക്കിക്കേ, മാഷ് പാടുന്നത് കേട്ടൊന്ന് പാടി നോക്കിക്കേ. ബൈത്തി അജ്മൽ ബൈത്തി അഅല وبي عيشي يصبح أهلا تتعب أمي فيه كثيرا فترى الكل به مسرورا. എന്താണ് ഈ കവിതയിൽ പറയുന്നതെന്ന് അറിയാമോ? എൻ്റെ വീട്, നമ്മളൊക്കെ വസിക്കുന്ന പാർക്കുന്ന നമുക്കിഷ്ടമുള്ള വീടില്ലേ, ആ വീട് ഏറ്റവും മനോഹരമാണ്. ബൈത്തി ആല, അത് ഏറ്റവും വലുതാണത്. നമ്മുടെ വീട് ഏറ്റവും വലുതാണ്, നമുക്കേറ്റവും ഇഷ്ടപ്പെട്ടതും നമുക്കേറ്റവും പ്രിയങ്കരമായതും നമുക്കേറ്റവും വലുതായി തോന്നുന്നതുമാണ് നമ്മുടെ വീട്, അല്ലേ? ലഖലഖിന്റെ അഫ്രാഖുകൾ അതാണ് പാടുന്നത്. വബിഹി ആയിഷി, അതിലാണ് എൻ്റെ ജീവിതം, ആ വീട്ടിലാണ് എൻ്റെ ജീവിതം. യുസ്ബിഹു അഹല, ഞാൻ വളരെ സന്തോഷത്തോടുകൂടി നേരം വെളുപ്പിക്കുന്നത് ആ വീട്ടിൽ വെച്ചിട്ടാണ്, ആ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പ്രഭാതം ഉണരുന്നത്. തത്വാബു ഉമ്മി, എൻ്റെ ഉമ്മ ക്ഷീണമനുഭവിക്കുന്നു, പണിയെടുത്ത് പണിയെടുത്ത് എൻ്റെ ഉമ്മ ക്ഷീണിക്കുന്നു. ഫീഹി കസീറ, ആ വീട്ടിൽ വെച്ച് ധാരാളമായി എൻ്റെ ഉമ്മ പണിയെടുത്ത് ക്ഷീണിക്കുന്നു. എന്നിട്ട് എൻ്റെ ഉമ്മ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയുമോ? ഫതറൽ കുല്ല ബിഹി മസ്റൂറ, ആ വീട്ടിലുള്ളവരൊക്കെ സന്തോഷത്തിലായിരിക്കണം, സന്തോഷവാന്മാരായിരിക്കണമെന്നാണ് എൻ്റെ ഉമ്മ കരുതുന്നത്. എൻ്റെ ഉമ്മ രാപ്പകലില്ലാതെ വീട്ടിൽ പണിയെടുക്കുന്നതും ക്ഷീണിക്കുന്നതും എന്തിനാണ്? കൂട്ടുകാരെ, നമ്മളൊക്കെ സന്തോഷത്തിലാകാനല്ലേ നമുക്ക് നമ്മുടെ വസ്ത്രം കഴുകിത്തരുന്നതും നമ്മെ ഉറക്കമുണർത്തുന്നതും നമുക്ക് ഭക്ഷണം ഒരുക്കിത്തരുന്നതും ഒക്കെ എന്തിനാണ്? നമ്മളെ സന്തോഷിപ്പിക്കുന്നതിനാണല്ലേ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഏതാണെന്ന് നമ്മുടെ ഉമ്മാക്കറിയാം. ആ ഉമ്മ വളരെ വിശിഷ്ടമായ വിഭവങ്ങൾ നമുക്ക് ഒരുക്കിത്തരുന്നത് എന്തിനാണ്? നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുന്നതിന് വേണ്ടിയാണ്. അതിമനോഹരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണിതല്ലേ? ബൈത്തി അജ്മൽ ബൈത്തി അഅല വബിഹി ഐശി യുസ്ബിഹു അഹല തത്അബു ഉമ്മി ഫീഹി കസീറ ഫതറൽ കുല്ല ബിഹി മസ്റൂറ ഫതറൽ കുല്ല ബിഹി മസ്റൂറ. അടുത്തത് നവ്ലിമു അല വൗഇ സുവർ. താഴെ ചില ചിത്രങ്ങൾ കണ്ടല്ലോ, ചില പക്ഷികളുടെ ചിത്രങ്ങളുണ്ട്, ആ ചിത്രങ്ങൾ വെച്ച് നമുക്ക് പാട്ടുണ്ടാക്കാം. നവ്ലിമു, നമുക്ക് പാട്ടുണ്ടാക്കാം. അല വൗഇ സുവർ, താഴെ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ കണ്ട് ആ ചിത്രങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പാട്ടുണ്ടാക്കാം. ആദ്യത്തെ ചിത്രത്തിൽ ആരാണ് നിൽക്കുന്നത്? മൻ. അദ്ദജാജ്, ദജാജ് എന്ന് പറഞ്ഞാൽ ആരാണ്? പിടക്കോഴിയാണല്ലേ, പിടക്കോഴി. ആ പിടക്കോഴിയെ കുറിച്ച് നമുക്ക് പാടി നോക്കാം. ത്വായിറുൻ ത്വായിറുൻ അദ്ദജാജു ത്വായിറുൻ. ഒന്ന് പാടിക്കോളൂ മക്കളെ. ത്വായിറുൻ ത്വായിറുൻ അദ്ദജാജു ത്വായിറുൻ. പക്ഷിയാണ് പക്ഷിയാണ് പിടക്കോഴി, പക്ഷിയാണ്. ആഹാ,
പക്ഷിയാണ് പക്ഷിയാണ് പിടക്കോഴി പക്ഷിയാണ് ത്വായിറുൻ ത്വായിറുൻ അദ്ദജാജു ത്വായിറുൻ എന്താണ് പറയുന്നത് ത്വായിറുൻ ത്വായിറുൻ പക്ഷിയാണ് പക്ഷിയാണ് അദ്ദജാജു പിടക്കോഴി ത്വായിറുൻ പക്ഷിയാണ് ത്വായിറുൻ ത്വായിറുൻ അദ്ദജാജു ത്വായിറുൻ 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 അദ്ദജാജു ത്വായിറുൻ അടുത്തത് നോക്കിയേ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ റാഞ്ചി കൊണ്ടുപോകുന്ന പരിന്തിനെ കണ്ടോ നസറിനെ കണ്ടോ നാം നസറിനെ കുറിച്ച് ഇതുപോലെ പാടാം ത്വായിറുൻ ത്വായിറുൻ അൻ നസ്ർ ത്വായിറുൻ 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 അൻ നസ്ർ ത്വായിറുൻ ഒന്ന് പാടിക്കോളൂ മക്കളെ ത്വായിറുൻ ത്വായിറുൻ അൻ നസ്ർ ത്വായിറുൻ പക്ഷിയാണ് പക്ഷിയാണ് പരുന്തൊരു പക്ഷിയാണ് പരുന്തൊരു പക്ഷിയാണ് 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 പരുന്തൊരു പക്ഷിയാണ് ത്വായിറുൻ ത്വായിറുൻ അൻ നസ്ർ ത്വായിറുൻ അടുത്തത് ആരാണ് അൽ ഹമാം പ്രാവല്ലേ അരിമണിയൊക്കെ കൊത്തിപ്പെറുക്കുന്ന ഗോതമ്പൊക്കെ കൊത്തിപ്പെറുക്കി തിന്നുന്ന കാണാൻ സുന്ദരിയായ ഹമാം ഹമാമിനെ കുറിച്ചാണ് ഇനി പാടാനുള്ളത് അപ്പോൾ എങ്ങനെ പാടും ത്വായിറുൻ ത്വായിറുൻ അൽ ഹമാമു ത്വായിറുൻ 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 അൽ ഹമാമു ത്വായിറുൻ അടുത്തതാരാ കൂവി ഉണർത്തുന്ന ഒന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ സ്വാഹദ്ദീഖു കോ 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 പഠിച്ചിരുന്നില്ലേ ആ കൊക്കോ കോ കോ എന്ന് പറഞ്ഞ് നമ്മളെ ഉറക്കമുണർത്തുന്ന ദീക്ക് ദീക്കിനെ കുറിച്ച് പാടിയാലോ ത്വായിറുൻ ത്വായിറുൻ അദ്ദീഖു ത്വായിറുൻ 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 അദ്ദീഖു ത്വായിറുൻ അടുത്തത് നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ കൊത്തിപ്പെറുക്കി തിന്നുന്ന നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വരുന്ന ഗുറാബ് ഗുറാബ് ഗുറാബിനെ കുറിച്ച് എങ്ങനെ പാടാം ത്വായിറുൻ ത്വായിറുൻ അൽ ഗുറാബു ത്വായിറുൻ 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 അൽ ഗുറാബു ത്വായിറുൻ അടുത്തതാരാ മക്കളെ നദികളിലും തടാകങ്ങളിലും ഒക്കെ നീന്തി കളിക്കുന്ന നമുക്ക് നല്ല രുചിയുള്ള മുട്ട നൽകുന്ന ബത്തത്ത് ഞാൻ ബത്തത്ത് ബത്തത്തിനെ കുറിച്ച് പാടിയാലോ ത്വായിറുൻ ത്വായിറുൻ അൽബത്തത്തു ത്വായിറുൻ 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 അൽബത്ത ത്വായിറുൻ അടുത്തത് ആരാ ഹുഫാഷ് ആരാ മക്കളെ ഹുഫാഷ് വവ്വാലിനെ കണ്ടിട്ടില്ലേ ഹുഫാഷ് ഹുഫാഷിനെ കുറിച്ചാകാം ഇനി അടുത്ത പാട്ട് ത്വായിറുൻ ത്വായിറുൻ അൽ ഹുഫാഷു ത്വായിറുൻ 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 അൽ ഹുഫാഷു ത്വായിറുൻ അടുത്തത് നോക്കൂ മൂങ്ങയാണല്ലേ ഭൂമത്ത് ഭൂമത്തിനെ കുറിച്ച് പാടി നോക്കാം ത്വായിറുൻ ത്വായിറുൻ അൽ ഭൂമ ത്വായിറുൻ 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 അൽ ഭൂമത്തു ത്വായിറുൻ അടുത്തത് നോക്കിക്കേ ഹുദുഹുദ് പക്ഷി ത്വായിറുൻ ത്വായിറുൻ അൽഹുദുഹുദ് ത്വായിറുൻ മരംകൊത്തി അൽഹുദുഹുദ് ത്വായിറുൻ ത്വായിറുൻ അൽഹുദുഹുദ് ത്വായിറുൻ അടുത്തത് വീണ്ടും പരുന്തിന്റെ മറ്റൊരു പേരാണ് സൊക്കർ സൊക്കറിനെ കുറിച്ചാവാം ത്വായിറുൻ ത്വായിറുൻ അസ്സൊക്കർ ത്വായിറുൻ 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 അസ്സഖർ ത്വായിറുൻ അടുത്തത് നമുക്കറിയാവുന്ന ലക്കലക്ക് ത്വായിറുൻ ത്വായിറുൻ അല്ലക്കലക്ക് ത്വായിറുൻ 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 അല്ലക്കലക്ക് ത്വായിറുൻ 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 അൽബബുവാവു ത്വായിറുൻ 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 അൽബബുവാവു ത്വായിറുൻ അടുത്തത് ത്വാവൂസ് ആണ് ആരാണ് ത്വാവൂസ് സുന്ദരിയായ മയില് ത്വായിറുൻ ത്വായിറുൻ അത്വാവൂസ് ത്വായിറുൻ 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 അത്വാവൂസ് ത്വായിറുൻ അവസാനം നമുക്ക് അൽ ബിത്തിരിഖ് പെൻഗ്വിൻ
പെൻഗ്വിനെ കണ്ടിട്ടില്ലേ നിങ്ങള്? ചിത്രത്തിലെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും. ത്വായറുൻ ത്വായറുൻ അൽബിത്തിരിഖു ത്വായറുൻ 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 അൽബിത്തിരിഖു ത്വായറുൻ. കൂട്ടുകാരെ, കുറേയേറെ പക്ഷികളെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? നിങ്ങളുടെ ദഫ്തറിൽ ഈ പക്ഷികളെ കുറിച്ചൊക്കെയുള്ള പാട്ടുകൾ നിങ്ങൾ എഴുതി വെക്കുമോ? അപ്പോഴാണ് നമുക്ക് ഈ പാഠം മനസ്സിലായി എന്ന് ബോധ്യപ്പെടുക. മാഷ് പാടിത്തന്ന ആ പക്ഷികളെക്കുറിച്ച്, തുയൂറുകളെക്കുറിച്ചുള്ള പാട്ടുകൾ നിങ്ങളുടെ ദഫ്തറിൽ അക്ഷരത്തെറ്റൊന്നുമില്ലാതെ നിങ്ങൾ എഴുതി വെക്കണം. ഓരോന്നിൻ്റെയും പേരെങ്ങനെയാണെന്ന് മാഷ് എഴുതി തന്നെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും നല്ല ഉഷിരോടെ മനോഹരമായി ഈ പക്ഷികളെക്കുറിച്ചുള്ള പാട്ട് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആരായി? പാട്ടെഴുതുന്ന മക്കളായി. പാട്ടെഴുതുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ? വളരെ നല്ല കുട്ടികളായി ഈ പാട്ട് നിങ്ങളുടെ ദഫ്തറിൽ എഴുതി വെക്കുക മാത്രമല്ല, അതിൻ്റെ ഒരു ചിത്രമൊക്കെ നിങ്ങളുടെ വാട്സാപ്പിലൂടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമല്ലോ. വാന്തും സ്വാവീറുൻ ഫർഷ്തു ജൂഫൂനി ലിമഹ്ദിൽ ഹരീരി സഹത്തുൽ സ്വാവീറുൻ വാന്തും സ്വാവീറുൻ.